ദൈവനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിശുദ്ധ ദൈവവചനത്തിൻ്റെ തുടർഭാഗം ചിന്തിപ്പാൻ ദൈവം നമ്മൾക്ക് കൃപ തരുമാറാകട്ടെ. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R ആണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ പുതിയ നിയമവിശുദ്ധന്മാർക്ക് ഗുണപാഠവും അനുഗ്രഹത്തിന് ഹേതുവും ആകയാൽ നമുക്ക് തുടർന്നും പുത്തിയോപദേശത്തിന് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം സശ്രദ്ധം ഗ്രഹിപ്പാൻ നമ്മുടെ കാതുകളെ തുറക്കാം, നമ്മുടെ ആത്മീയ കണ്ണുകളെയും തുറക്കാം. ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം ചിന്തിച്ച് തീർത്തത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു സംഭവമാണ്, ഒരു വാൾപ്രയോഗം. അങ്ങനെ എഴുത്തും കൊടുത്ത് യോവാബിൻ്റെ അടുക്കലേക്ക് അപ്പൻ്റെ സഹോദരി പുത്രനാണ് യോവാബ് അയച്ചു ഊരിയാവിനെ. ഈ വിഷയങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരു വിഷയം ഞാൻ പറയാം. 1973 സതേനേഷ്യ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കെ അമേരിക്കയിൽ നിന്നും വിശ്വവിഖ്യാതനായ ഒരു സുവിശേഷ പ്രാസംഗ്യൻ, ക്രിസ്പാനോസ് എന്നാണ് പേര്, അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു വലിയ ക്രൂസൈഡ് നടത്തി. 1000 volunteers വേണ്ടത്. 1000 volunteers, അപ്പോൾ വരുന്ന ജനങ്ങൾ എത്രമാത്രമാകുന്നു എന്ന് ചിന്തിക്കുക. എങ്ങനെയോ ആ സ്റ്റേഡിയം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ദേവരാജ് അരസ് വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ വോളണ്ടിയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് വർഷാന്തര ക്ലാസ്സെല്ലാം കഴിഞ്ഞ ശേഷം വെക്കേഷൻ സമയമായപ്പോൾ 4 ദിവസത്തെ മീറ്റിംഗാണ് ഞാനും പോയി. ഈ വോളണ്ടിയേഴ്സിന് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ അവർ പറയും, അതിൻ്റെ നേതാക്കന്മാർ, കൺവീനേഴ്സ്, കോർഡിനേറ്റേഴ്സ് പറയും എന്തെല്ലാം ചെയ്യണം. ഈ 1000 പേരും സ്റ്റേഡിയത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ചിതറിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ മുഖ്യ കോർഡിനേറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ പീഠത്തിൽ പ്രാസംഗ്യൻ ചില വിഷയങ്ങൾ പ്രസംഗിക്കുമ്പോൾ കൈയുയർത്തി കാണിക്കും, ഞങ്ങളുടെ ശ്രദ്ധ, വോളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധ ദൈവത്തെയോ കൺവെൻഷൻ്റെ പ്രാസംഗ്യനെയോ അല്ല, ഈ കോർഡിനേറ്ററിൻ്റെ നേരെയാണ്. ഇയാൾ കൈപൊക്കുമ്പോൾ ഞങ്ങളും കൈപൊക്കും. എല്ലാവരും ചേർന്ന് അല്ലേലുയായും സ്തോത്രവും ഹർഷാരവും മുഴക്കും. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കുമ്പോൾ ജനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൈപൊക്കി കാര്യങ്ങൾ ചെയ്യും. അത് അവിടെ നിൽക്കട്ടെ. ബെഹറിനിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ അന്നത്തെ ഒരു വലിയ ദൈവദാസൻ ഉണ്ടായിരുന്നു. നീളം കൊണ്ടും തടി കൊണ്ടും തണ്ടുകൊണ്ടുമല്ല, പ്രായോഗിക ജീവിതത്തിൽ പ്രസംഗിക്കുന്ന അർത്ഥവത്തായി പരിപാലിക്കുന്ന ഒരു തമിഴ് ദൈവദാസൻ. അദ്ദേഹം കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ളവനാകുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ മദ്രാസിൽ വിരുകൊമ്പാക്കത്ത് താമസിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചു വന്ന് ഇന്ന് അദ്ദേഹം ജീവനോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മകനും ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷ നിർക്കപ്പെടാതെ തുടരും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടു കൂടെയാണ് പാർക്കുന്നത്. അദ്ദേഹം അന്ന് പെപ്സിക്കോള കമ്പനിയുടെ മാനേജരാണ്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത വ്യക്തിയുമായിരുന്നതുകൊണ്ട് അവിടെയും ഒരു ഉയർന്ന ജോലി, വലിയൊരു വീടാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിച്ചു, നല്ല മീറ്റിങ്ങുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്, പാസ്റ്റർ നിങ്ങൾ എങ്ങനെയാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനിടയായത്? ഫുൾ ടൈം കർത്താവിൻ്റെ ശുശ്രൂഷ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ, ഇവിടെ എന്താണ് വരുവാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ ദിനകരൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിരുന്നു. ലോകത്തിലെവിടെങ്കിലും ഒരു പ്രോഗ്രാം ദിനകരൻ ഉണ്ട് എങ്കിൽ അത് ഞാൻ അറിഞ്ഞ ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. 3 വർഷം തൊട്ട് അതിന് ക്രമീകരണങ്ങൾ നടത്തും. 1 വർഷത്തിന് മുൻപ് നടത്തേണ്ട സ്ഥലം ഞങ്ങൾ പരിശോധിക്കും. 6 മാസത്തിന് മുൻപ് ആ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ നോട്ടത്തിലും പാർവയിലും ആയിരിക്കും. 1 മാസം മുൻപ് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ താമസിക്കും. എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? 3 വർഷം തൊട്ട് ഇതിൻ്റെ കാര്യപരിപാടികളുടെ ക്രമീകരണം നടത്തുമ്പോൾ ഏത് പട്ടണത്തിൽ ശുശ്രൂഷ നടത്തുന്നുവോ ആ ശുശ്രൂഷ നടത്തപ്പെടുന്ന പട്ടണത്തിലും സംസ്ഥാനത്തിലും നാളുകളായി പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട ഫോൺ കോളുകളുടെ റെക്കോർഡുകളും അതുപോലെ അയച്ച കത്തിടപാടുകളുടെ വിഷയങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. ഓരോരോ ജില്ലകളിൽ നിന്നും ഓരോരോ പട്ടണങ്ങളിൽ നിന്നും 2-3 പേരെ ഞങ്ങൾ
ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് അവരുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, പേരുകൾ, നാളുകൾ, നഗരങ്ങൾ, അവരുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് അവരോട് ഈ ഒരു മാസം മുൻപ് ചെല്ലുന്ന ടീം അവരെ സന്ദർശിച്ച് ഇന്ന ദിവസം മീറ്റിങ്ങിന് നിങ്ങൾ വരണം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് പറയും. അങ്ങനെ അവർ വരും. ഒരാഴ്ച മുൻപ് വരുമോ ഇല്ലയോ എന്നുള്ളത് തീർത്തറിയിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന ചെയ്യുവാൻ വേണ്ടിയാണ്. ദാവീദിൻ്റെ യോവാബിനോടുള്ള നിർദ്ദേശം പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നടക്കുന്ന ഈ ദുഷ്ടപരിപാടികൾ, ചതികൾ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഇന്നും എവിടെയും നടക്കുന്നതിൻ്റെ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാഴ്ച മുൻപ് അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കയറി ശുശ്രൂഷകൻ വരുന്നതിന് മുൻപ് നടക്കുന്ന ചില കാര്യങ്ങളാണ്. വരുന്ന വ്യക്തികൾ വരുന്നതിന് മുൻപ് കോഓർഡിനേറ്റേഴ്സും ഈ വോളണ്ടിയേഴ്സും വാതിക്കലും കവാടത്തിലുമൊക്കെ നിന്ന ശേഷം വരുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കും. അത്യാവശ്യത്തിനൊരു 15-20 പേരുടെ വിവരങ്ങൾ, അവരുടെ പേര്, അവരുടെ പ്രായം, അവരുടെ രോഗവിവരം, അവരുടെ സാരിയുടെ നിറം, അവരുടെ ഷർട്ടിൻ്റെ നിറം, ആണുങ്ങളാകുന്നു െങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് വേഗത്തിൽ കുറിച്ച് അവരെ 12-ാമത്തെ ബെഞ്ചിലോ 10-ാമത്തെ ഇരിപ്പിടത്തിലോ 4-ാമത്തെ പൊസിഷനിലോ ഒക്കെ കൊണ്ടിരുത്തി സ്ഥലനിർണയം വരുത്തി ഈ എഴുത്ത് ദിനകരന്റെ കയ്യിൽ കൊടുക്കണം. ഇത് ഞാനാണ് സ്ക്രൂട്ടണൈസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പാട്ടും തകൃതിയും ഇൻട്രൊഡക്ഷനും ഒക്കെ കഴിയുന്നിടം വരെ പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കാറ് കൊണ്ട് നിർത്തി രഹസ്യ വഴിയിൽ കൂടെ വന്ന് ദിനകരൻ ഇത് കാണാപാഠം പഠിക്കുകയാണ്. 6-ാമത്തെ വരിയിൽ 3-ാമത്തെ സീറ്റിൽ ഇരിക്കുന്ന മറിയാമ്മ സഹോദരി, 62 വയസ്സ്, 5 വർഷമായി ഇന്ന രോഗം, എന്നിട്ട് കറുത്ത ബ്ലൗസ് അല്ലെങ്കിൽ പുള്ളിയുള്ള സാരി, ഇതൊക്കെ പഠിച്ച് കാണാപാഠം പഠിച്ചിട്ടാണ് പ്ലാറ്റ്ഫോമിൽ വന്ന് 10 നിമിഷം വചനം പ്രസംഗിക്കുന്നു എന്ന് ഒരു സമൂഹ സുവിശേഷത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ ശേഷം പ്രാർത്ഥനയ്ക്ക് തുടങ്ങുന്നു. ഈ കാണാപാഠം പഠിച്ചല്ലോ, 6-ാമത്തെ വരിയിൽ 3-ാമത്തെ സീറ്റിൽ മറിയാമ്മ സഹോദരി, 62-ാമത്തെ വയസ്സിൽ 5 വർഷമായി രോഗം ബാധിച്ചിരിക്കുന്നു, ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു വരാൻ. ഈ പാവപ്പെട്ട സഹോദരിക്കറിയാമോ ഇതിൻ്റെ പിന്നിൽ നിന്ന പിന്നാമ്പുറ കളികൾ. അവൾ എഴുന്നേറ്റ് ചെല്ലുന്നു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. കാരണം പാറയെ അടിക്കരുത്, കൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു പാറയെ 2 തവണ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. അത് മോശയുടെ അടിയുടെ ശക്തിയല്ല, മോശയുടെ അനുസരണത്തിന്റെ ശ്രേഷ്ഠതയുമല്ല. ജനം നോക്കി നിൽക്കെ അവിടെ വെള്ളം പുറപ്പെട്ടില്ലെങ്കിൽ അവിടെ അപകടങ്ങൾ നടക്കും. അതുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിച്ചതാണ്. ഇന്നത്തെ കാലത്തും അനുസരണക്കേട് കാണിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ ചില പ്രവർത്തനത്തിന്റെ മുൻപിൽ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവിൻ. അപ്പോൾ അദ്ദേഹം എന്നോട് ജോർജ് വില്യംസ് പറഞ്ഞത്, ഇത് കുറച്ചുനാൾ ഞാൻ ചെയ്തു, എൻ്റെ ഹൃദയത്തിലെ ആക്ഷേപ നിമിത്തം ഞാനത് വിട്ടിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുകയും പറയിപ്പിക്കുകയും പ്ലാറ്റ്ഫോമിൻ്റെ മുൻപിൽ, നേരത്തെ ഒരു കർത്തർദാസൻ ഉണ്ടായിരുന്നു കോട്ടയത്തിനടുത്ത്, ഞാൻ കോട്ടയം തിരുനക്കര മൈതാനത്തിലെ കാര്യമല്ല പറയുന്നത്, മുല്ലക്കരയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരാൾ കസരയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുത്താണ് അത്ഭുതങ്ങൾ നടത്തുന്നത്. ഭൂതശാന്തി നടത്തുമ്പോൾ ഒരു സ്ത്രീ തന്നെയാണ് പലയിടത്തും അതെ ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ഇതുപോലെ ഇന്നും അത്ഭുത പ്രവർത്തകന്മാരോടുകൂടെ നടക്കുന്ന ഈ വ്യക്തികളുണ്ടല്ലോ, സേവകന്മാരെ, അവരുടെ ശമ്പളവും അവരുടെ മാസപ്പടിയും ദിവസപ്പടിയും പറ്റി നടക്കുന്ന വ്യക്തികൾ, അവർ ചെയ്യുന്ന പണിയാണ് ലജ്ജയില്ലേ എന്ന് ചിന്തിച്ചു പോകുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ദൈവവചനത്തിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ദൈവം അത്ഭുതങ്ങൾ ഇവണ്ണം നടത്തുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് സംഭവിച്ചതറിയാം, പട്ടണക്കാർ, ശത്രുപട്ടണക്കാർ പുറപ്പെട്ടു, യോവാബിനോട് പടവെട്ടി. ദാവീദിന്റെ ചേവകരായ പടജനത്തിൽ ചിലർ പെട്ടുപോയി. ഹിത്യനായ ഊരിയാവും മരിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. 1 വർഷം വീട്ടിൽ താമസിച്ച് ഭാര്യയോടുകൂടെ ജീവിക്കേണ്ടവനെ പറഞ്ഞയച്ചതാണ്. ഒരു സ്കേപ്പ് ഗോട്ടായി, ഒരു ബലിയാടായി ഊരിയാവ് പട്ടുപോയതിന്റെ കാരണം യോവാബ് അവനെ വെട്ടുകൊണ്ട് ചാകുന്ന സ്ഥലത്ത് നിർത്തിയത് കൊണ്ടാണ് എന്ന് മറന്നുപോകരുത്. ഇന്നത്തെ ഈ വോളണ്ടിയേഴ്സ് എല്ലാം ദൈവത്തിന്റെ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ വെളിപ്പെട്ടു വരുമ്പോൾ എന്തുത്തരം പറയും എന്നുകൂടെ ചിന്തിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് നടന്ന കാര്യം, യോവാബ് യുദ്ധത്തെ കുറിച്ചുള്ള വിവരം രാജാവിനെ അറിയിച്ചു. രാജാവിനെ അറിയിച്ചപ്പോൾ തോ
തോറ്റുപോയതും വെട്ടപ്പെട്ടതും എങ്ങനെയെന്ന് ചോദിച്ചു. കുപിതനായി ഊര്യാവും പട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നത് തപിച്ചുപോയി എന്നറിയത്തില്ല. കോപം എല്ലാം തീർന്നു എന്നിട്ട് പറഞ്ഞ വിഷയങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കണം. രാജാവ് പറയുകയാണ്, അതിനകത്ത് യെരുബ്ബേശത്തിൻ്റെ മകനായ അബീമേലക്കിനെ കൊന്നതാരാ? യുദ്ധം നടന്നാൽ ചിലരൊക്കെ ചാകും. ഒരു സ്ത്രീ മതിലിന്മേൽ നിന്ന് തിരികല്ലിൻ്റെ പിള്ള, അതായത് അതിൻ്റെ കുഴവി അവൻ്റെ തലമേൽ ഇട്ടതുകൊണ്ടല്ലയോ അവൻ തെബേസിൽ വെച്ച് മരിച്ചത്. ഞാനീ പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇവൻ ആരായിരുന്നു ഈ കൊല്ലപ്പെട്ട അബീമേലക്ക്? 70 സഹോദരന്മാരെ നിർദാരുണ്യം അവകാശം പ്രാപിപ്പാൻ വേണ്ടി കൊന്നവനാണ്, അവകാശം പ്രാപിപ്പാൻ വേണ്ടി കൊന്നവനാണ്. അവൻ ആരാണ്? തന്നെയുമല്ല, ഏതെല്ലാം തരത്തിൽ അവൻ ദോഷം ചെയ്തവനാണ്. അവൻ്റെ മരണത്തോടാണ് പാപപ്പെട്ട ഊര്യാവിൻ്റെ മരണത്തെ ഈ ദാവീദ് രാജാവ് തുലനം ചെയ്യുന്നത്. ദുഃഖകരമായ വിഷയങ്ങൾ. എന്നിട്ട് ദൂതൻ ചെന്ന് യോവാബ് പറഞ്ഞത് വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ച് വെളിമ്പ്രദേശത്ത് തങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിക്കലോളം അവനെ പിന്തുടർന്നു പോയി. അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്ന് നിന്റെ ചേവകരെ എയ്തു. രാജാവിൻ്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊര്യാവും മരിച്ചു. നിന്റെ ഭൃത്യനാകുന്നു പോലും. അതിന് ദാവീദ് ഉത്തരം കൊടുത്തതാണ് ഞാൻ പറയുവാൻ വന്ന വിഷയം. എന്താണെന്നറിയാമോ? ആ ദൂത് കൊണ്ടുവന്ന ദൂതനോട് ദാവീദ്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. പട്ടണത്തിൻ്റെ നേരെ ശക്തിയോടെ പൊരുതു, അതിനെ നശിപ്പിച്ച് കളക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തണം എന്ന് കൽപ്പിച്ചു. ഊര്യാവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവായ ഊര്യാവ് മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. എന്നിട്ട് നോക്കണം, വിലാപകാലം തീരുന്നതിന് മുൻപ് ദാവീദ് ആളയച്ചോളെ അരമനയിൽ വിളിച്ച് അവൾ അവൻ്റെ ഭാര്യയായി. അവന് ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായി പോയി. പ്രിയ സുഹൃത്തുക്കളെ, ദൈവദാസീദാസന്മാരെ, വിശുദ്ധന്മാരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് ഹിതകരം അല്ലാത്തതാകുന്നു എങ്കിൽ ഇതിനു മുമ്പ് അവൻ ദൈവത്തിന് ഹിതകരമായത് മാത്രം ചെയ്ത വ്യക്തിയാണ്. 6-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ 2-ാം പുസ്തകം, ആദ്യം ചെയ്തത് തെറ്റാണെന്നും ഒരുവൻ തൽഫലമായി മരിച്ചുപോയെന്നും കണ്ടപ്പോൾ അവൻ അനുദപിച്ചു. ദൈവസന്നിധിയിൽ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി, ദൈവത്തിന് ഹിതവും നിങ്ങൾക്ക് ആലോചനയും ഉണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞവന് ഇവിടെ പറയുകയാണ്, അവൻ്റെ സ്വന്തം ആലോചന പ്രകാരം ഒരു പാവപ്പെട്ടവനെ ഊര്യാവിനെ കൊന്ന് അവനെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, വാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടും പോലും, നിങ്ങൾ ഒഴിഞ്ഞു നിന്നോണമെന്ന്. വാളരയിൽ കെട്ടിയിരിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ കൊല്ലിക്കുന്ന, നിങ്ങൾ വെട്ടുന്ന, നിങ്ങളുടെ വാൾ പ്രയോഗം ദൈവത്തിന് ഹിതകരമാണോ ഇതാരും അറിഞ്ഞില്ലെന്നൊക്കെയാണ് ദാവീദ് ചിന്തിച്ചിരിക്കുന്നതല്ല. ദൈവം അതറിഞ്ഞു. സംഭവിച്ചത് 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മുഴുവൻ അധ്യായത്തിൽ നാം കാണുന്നത് അതിൻ്റെ പരിണത ഫലമാണ്. അതിൽ നിന്നുള്ളവായ കുഞ്ഞ് മരിച്ചുപോയി. ദൈവഹിതം അല്ലാതെ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവൻ, ദൈവഹിതം അല്ലാതെ സമ്പാദിച്ച പണം കൊണ്ടുണ്ടാക്കിയ ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും മുഴുവൻ, ദൈവഹിതം കൊണ്ടുണ്ടാക്കാത്ത സ്ഥാനങ്ങൾ, മാനങ്ങൾ, കസേരകൾ എല്ലാം ഒരു നാൾ നശിക്കും എന്നുള്ളത് മറന്നു പോകരുത്. ഇത് ഒരു ബുദ്ധിയുപദേശം. ദൈവത്തിന് ഹിതകരമായി ജീവിക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേങ്കിൽ പഞ്ഞവും പട്ടിണിയുമാകാം. 30-ാം അധ്യായം സദൃശവാക്യത്തിൽ നാഗൂരിൻ്റെ പ്രാർത്ഥന മറന്നു പോകാതെ ഓർത്തിരിക്കുന്നത് നന്നാണ്. ഞാൻ ധനവനായി തീർന്ന് നീ ആരെന്നും, ഞാൻ ദരിദ്രനായി തീർന്ന് തിരുമേനിക്കും ദോഷം വരുത്തുന്ന തരത്തിൽ മോഷ്ടിപ്പാനും ഇടവരാതെ നിത്യവൃത്തി തന്ന് എന്നെ പരിപാലിക്കുമാറാകണമേ. കർത്താവ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു, അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുള്ളവൾക്ക് എന്തിനാണ് 13 ബെഡ്റൂമും 18 ബാത്റൂമും, 4 പേരിരുന്ന് ഭക്ഷണവും, 6 പേരും കൂടെ വരട്ടെ, 10 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടടത്ത് 40 പേർക്ക് ഭക്ഷണം എന്തിനാണ്?
ഇതൊക്കെ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പണിത മഹതിയാം. ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ നെബുക്കദ്നേസർ വ്യാപരിച്ച അതേ ആത്മാവല്ലേ ഇന്നത്തെ ഉന്നതന്മാരെന്ന് അഭിമാനിക്കുന്നവർക്ക് മുൻപിൽ ഉള്ളത് മുഴുവൻ. കർത്താവ് ഒരു സെമിനാരി സ്ഥാപിച്ചില്ല, കർത്താവ് ഒരു ബൈബിൾ കോളേജും കർത്താവ് ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചില്ല. ശമ്പളക്കാരായി മാസശമ്പളത്തിന് ഒരു വ്യക്തിയെപ്പോലും കർത്താവ് നിയോഗിച്ചില്ല. കർത്താവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് യാതൊരു പേരും കൊടുത്തിട്ടില്ല. ആ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഇന്ന് ഗുരുവിനേക്കാൾ 1000 മടങ്ങ് വലിപ്പം ഉള്ള പണക്കാരായി തീർന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നടക്കുന്ന അനാത്മീയ പ്രവൃത്തികൾ എത്രമാത്രം കാഠിന്യമേറിയതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. അടുത്ത ദിവസം ദൈവം അവിടെ വിടുന്നു ഒരു പ്രവാചകനെ. രാജാവിൻ്റെ മുന്നിൽ വാളരയിൽ കെട്ടി നിൽക്കുന്ന രാജാവിന് ഏത് വ്യക്തിയെയും ഏത് നിമിഷത്തിലും വിചാരണയില്ലാതെ കൊല്ലാം. പക്ഷേ നാഥാൻ പ്രവാചകന്റെ നേരെ വിരൽ ചൂണ്ടുവാൻ ഇവന് ധൈര്യമുണ്ടായില്ല. ഒരു കഥ രൂപേണ പറഞ്ഞ ശേഷം പറഞ്ഞു ഇവനെ കൊണ്ട് തന്നെ വിധിയും പ്രസ്താവിപ്പിച്ചു. 12:5 ദാവീദ് കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. ആരുടെ പേർക്ക്? അനവധി ആടുകൾ ഉണ്ടായിരുന്നവൻ അടുത്ത വീട്ടിലെ ദരിദ്രന്റെ ആടുകളെ വാടിനെ പിടിച്ചു കൊന്ന ചരിത്രം കേട്ടപ്പോൾ. ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ അക്കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു നിമിഷവും താമസിച്ചില്ല വിധി നടപ്പാക്കേണ്ട രാജാവിനോട് പ്രവാചകൻ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്തു. 12:7 നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗ്രഹത്തെയും അവന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യയെയും തന്നു. ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും ഞാൻ നിനക്ക് തന്നു. പോരെങ്കിൽ ഇന്നതും കൂടെ തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നെ കേൾക്കുന്നവരെ, എലീശ പ്രവാചകന്റെ ദാസനായിരുന്ന ഗേഹാസി നാട് മുഴുവൻ ഓടി നടന്ന് പണം, വെള്ളി, വസ്ത്രം എന്നിവ വാങ്ങിച്ചു വാരിക്കൂട്ടിയപ്പോൾ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? 12 കാളയോടുകൂടെ അപ്പന്റെ നിലം ഉഴുതുകൊണ്ടിരുന്നവൻ, കണ്ടുമുഷിഞ്ഞവൻ, കടം കൊടുത്തവൻ കർത്തൃനാമത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഈ പണം പിരിക്കാൻ ഓടി നടക്കുന്നവനോട് ചോദിച്ചൊരു ചോദ്യം. രാജാക്കന്മാരുടെ 2 5 എഴുതിയിട്ടുണ്ട്. വാക്യശകലങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ധനം സമ്പാദിപ്പാനും വീട് തോട്ടം എന്നിവ സമ്പാദിപ്പാനും ഇതാകുന്നുവോ സമയം? ഏത് വ്യക്തി ഏത് കാരണത്തിന്റെ പേരിൽ നിന്റെ കയ്യിൽ ഈ പണം തരുന്നോ ആ കാരണം നിനക്ക് വന്നു ഭവിക്കും. മക്കൾ ഗുണപ്പെടേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ മക്കൾ ഉള്ള പാസ്റ്ററോട് അല്ലെങ്കിൽ ക്രൂസൈഡുകാരന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൻ്റെ മക്കൾ തന്നെ ഈ യോഗം കഴിയുമ്പോൾ വന്ന കാശും കൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഡാൻസ് കാണാൻ പോകുന്നുവെങ്കിൽ എൻ്റെ പ്രവാചക പാസ്റ്ററെ നിന്റെ പ്രസംഗം കൊണ്ട് എന്ത് ഫലം? ഉടുതുണിക്കും മറുതുണി ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഡസൻ കണക്കിന് സൂട്ടും കോട്ടും വാങ്ങിച്ച് ധരിക്കുന്ന മോടി വസ്ത്രം ധരിക്കുന്ന വ്യക്തികൾക്ക് എന്ത് പ്രായോഗികതയുണ്ട്? വളരെ ശ്രദ്ധിക്കുക, വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനുള്ളതല്ല, വെട്ടണ്ടടത്ത് വെട്ടുവാനുള്ളതാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടെ ചിന്തിക്കുക. പ്രസംഗിക്കുന്നത് അനുഷ്ഠിക്കാതിരിക്കുന്ന പ്രാസംഗ്യന്മാർ തങ്ങളെ തന്നെയും തങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുന്നു. സ്വയം ചെയ്യാത്തത് മറ്റുള്ള അപരന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നവരാകുന്നു മോശയുടെ പീഠത്തിലിരിക്കുന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും. ശ്രദ്ധിക്കണം, ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നമ്മൾ പ്രസംഗിക്കുന്നത് പ്രായോഗികമായി ചെയ്യുവാൻ ആവശ്യമാർന്ന കൃപയും അനുഗ്രഹവും പ്രതിഷ്ഠയും നമുക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി കേൾവിക്കാരെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിന് ഇവിടെ പര്യവസാനം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.